ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജയിന്റ് ക്രേഫിഷിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജയിന്റ് ക്രേഫിഷിനെ പറ്റി വീഡിയോ വേണം, അതേപ്പറ്റി അറിയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജയിന്റ് ക്രേഫിഷിനെ പറ്റി അറിയണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് 1500 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മുടെ ഫാമിലെ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നൊരു ക്രേഫിഷ് ഉണ്ട്, ഒരു ഓറഞ്ച് കളർ ക്രേഫിഷ്. ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും വലിയൊരു ക്രേഫിഷാണത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതായിരിക്കും 1500 ലൈക്ക് ഈ വീഡിയോയ്ക്ക് കിട്ടിയാൽ നമ്മുടെ വീഡിയോ, കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും. നിങ്ങളുടെ താല്പര്യം നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ഓക്കെ, മുമ്പത്തെ വീഡിയോയിൽ ഒരു 3-4 കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മലപ്പുറം രീതിയിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ള ജില്ലകളിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആളുകളും പിന്നെ ഈ ഒരു മലപ്പുറം രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ രസമാണ് ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം കിട്ടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് രീതിയിൽ സംസാരിക്കുമ്പോഴാണ് ഏറ്റവും പിന്നെ നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നിങ്ങളെങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കാരണം രണ്ട് നിലപാടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇന്നൊരു സംസാരമാക്കിയത്. ഇതിൻ്റെ മുമ്പ് ഞങ്ങൾക്കറിയാം ഒരു മലപ്പുറം കലർത്തിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താനുള്ള കാരണം ചില കമൻറ്റുകൾ അങ്ങനെ വന്നതുകൊണ്ടാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളോടുമുള്ളൊരു അപേക്ഷയാണ് ഞാൻ മലപ്പുറം കലർത്തിയിട്ട് സംസാരിക്കണം, അതല്ലെങ്കിൽ ഇപ്പം ഞാൻ സംസാരിക്കുന്ന രീതിയിൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മാക്സിമം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, അതൊരു അപേക്ഷയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു അഭിപ്രായം നോക്കിയിട്ട് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷം എന്താണ് പറയുന്നത് അത് നോക്കിയിട്ടായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ജയിന്റ് ക്രേഫിഷിനെ പറ്റിയിട്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നത് നമ്മുടെ വിഷ്ണുവേട്ടനാണ്. അപ്പോൾ വിഷ്ണുവേട്ടനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പൊതുവേ കേരളത്തിൽ ഇതിനെ ഹാമർ ക്രേഫിഷ് അതുപോലെ തന്നെ ജയിന്റ് ക്രേഫിഷ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിനെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് ഓസ്ട്രേലിയൻ റെഡ് ക്ലോ ഫിഷ്. പ്രധാനമായിട്ട് രണ്ട് നിറങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഒന്ന് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, മറ്റൊന്ന് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ഗ്രീൻ കളർ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് കുറച്ചെണ്ണം ബ്ലൂ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങാറുണ്ട്. അത് ചില ബാച്ചിൽ നമുക്ക് കൂടുതൽ ബ്ലൂ കിട്ടും, ചില ബാച്ചിൽ നമുക്ക് കൂടുതൽ ഗ്രീൻ ആയിരിക്കും കിട്ടുന്നത്. ഏകദേശം ഒരു 30% അല്ലെങ്കിൽ 35% മാത്രമായിരിക്കും ബ്ലൂ കിട്ടുന്നത്, ബാക്കിയെല്ലാം ഗ്രീൻ ആവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ബ്ലൂവും കിട്ടുകയും ചെയ്യും. അത് ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഫുഡിനനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ വാട്ടറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാത്തതുകൊണ്ട് തന്നെ അതേ പറ്റിയിട്ട് ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. പപ്പുവ ഗിനിയയിലും നോർത്തേൺ ഓസ്ട്രേലിയയിലുമാണ് ഈ ഒരു റെഡ് ക്ലോ എന്ന് പറയുന്ന ക്രേഫിഷുകളെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് അങ്ങനെയുള്ള ക്രേഫിഷുകളെല്ലാം പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭാഗമാണ്. അതായത് സാധാരണ നമ്മുടെ ക്രേഫിഷുകളെല്ലാം നമ്മൾ ക്ലാർക്കി എന്നൊരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ജയിന്റ് ക്രേഫിഷിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറാക്സ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ്. അപ്പോൾ നമ്മൾ വളർത്തുന്ന ക്രേഫിഷുകളും ഈ ഒരു ജയിന്റ് ക്രേഫിഷും രണ്ട് കുടുംബത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇവയ്ക്ക് ഉണ്ട്. ഈ ഒരു ജയിന്റ് ക്രേഫിഷുകളെ മെയിലും ഫീമെയിലും തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വളർച്ചയും ഭാരവും വെക്കും. പിന്നീട് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. നമ്മുടെ സാധാരണ ക്രേഫിഷിനെ ഇവരുടെ കൂടെ ഇടാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്തിട്ട് ഇവർ കൊന്നു കളയും. ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ടാണ് റെഡ് ക്ലോ ക്രേഫിഷുകളെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നോർത്തേൺ കാലിഫോർണിയയിലെല്ലാം ഇവരുടെ ഇറച്ചിക്കും അതുപോലെ തന്നെ ഇവരുടെ ഇറച്ചി വെച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്കും വളരെയധികം ഡിമാൻഡുണ്ട്. മുമ്പത്തെ വീഡിയോയ്ക്ക് താഴെ ഭാഗത്ത് ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ക്രേഫിഷുകളെ ഭക്ഷിക്കുമോ എന്ന് ചോദിച്ചിട്ട്. കേരളത്തിൽ ക്രേഫിഷുകളെ ഭക്ഷിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, പക്ഷേ തായ്ലൻഡ്, ബാങ്കോക്ക്, ഇന്തോനേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ക്രേഫിഷുകളെ ഭക്ഷിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അവരുടെ ഒരു ഭക്ഷണ വിഭവമാണ്, അതല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ട വിഭവമായിട്ടാണ് അവർ ക്രേഫിഷിനെ കാണുന്നത്. എല്ലാ വിഭവം ക്രേഫിഷിനെ, ഇപ്പം നമ്മൾ വീഡിയോയിൽ പറയുന്ന ജയിന്റ് ടൈപ്പിനെ മാത്രമല്ല, നമ്മളിവിടെ 2000 രൂപയ്ക്കും 2500 രൂപയ്ക്കും വിൽക്കുന്ന ബ്ലൂവും റെഡും റെഡ് ഗോസ്റ്റും എല്ലാം അവരവിടെ ഭക്ഷിക്കുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വ്യക്തമായിട്ട് നമുക്കറിയില്ല, എന്നാലും നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് അവരവിടെ ഭക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഭാരം എന്ന് പറയുന്നത്, ഒരു പൂർണ്ണ വളർച്ച എത്തിയതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 600 ഗ്രാം വരെയാണ്. നമ്മുടെ കയ്യിലുള്ള സാധാരണ ക്രേഫിഷിൻ്റെ ഭാരമല്ല പറയുന്നത്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജയിന്റ് ക്രേഫിഷിൻ്റെ, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ റെഡ് ക്ലോ ഫിഷിൻ്റെ പിന്നെ ഭാരമാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 8 മാസം മുതൽ 12 മാസം വരെയാണ് ഇവരുടെ ഫുൾ വളർച്ചാ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 12 മാസം എന്ന് പറയുന്നത് ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് 600 ഗ്രാം വരെയാണ് ഇവരുടെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ എത്രത്തോളം വലിപ്പം ഉണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ എത്രത്തോളം ഇറച്ചി അതിൽ നിന്ന് കിട്ടിയിട്ടായിരിക്കും അവർ ഇറച്ചിയുടെ ആവശ്യത്തിന് മാത്രം ഇതിനെ ഉപയോഗിക്കുന്നത്.
ഇപ്പോൾ ഒരു 600 ഗ്രാം ടോട്ടൽ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു 350-400 ഗ്രാം ശുദ്ധമായിട്ടുള്ള ഇറച്ചിയായിരിക്കും. ബാക്കി അവരുടെ തലയും കാലും കൈകളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് കൂടുതൽ ആളുകളും ഇതിനെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ലൈക്ക് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. 1500 ലൈക്ക് ആയി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ വീഡിയോ ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ക്രേഫിഷ് ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ജെയിൻ്റ് ക്രേഫിഷ് അതല്ലെങ്കിൽ ഈ ഒരു റെഡ് ക്ലോ ക്രേഫിഷിനെ പറ്റിയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ ബാധിക്കാറില്ല. ഇപ്പോൾ നമ്മുടെ സാധാരണ ക്രേഫിഷുകൾ, ക്ലാർക്കി ഫാമിലിയിൽ പെടുന്ന ക്രേഫിഷുകളെല്ലാം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ PH പ്രശ്നം കൊണ്ട് അവർ ചാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അഡൽട്ട് സൈസിനെ മറ്റൊരു സ്ഥലത്തുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബ്രീഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്, അതിൻ്റെ എഗ്ഗ് വിരിയാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ജെയിൻ്റ് ടൈപ്പിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏത് രീതിയിലുള്ള വെള്ളത്തിലും നമുക്ക് കൊണ്ടുപോയി വളർത്താൻ പറ്റും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരാറില്ല. ഫംഗസ് പോലുള്ള രോഗങ്ങളൊന്നും അധികം വരാറില്ല. പിന്നെ നമ്മുടെ സാധാരണ ക്രേഫിഷുകൾക്കും അധികം ഫംഗസൊന്നും അങ്ങനെ വരാറില്ല. വെള്ളം വളരെ മോശമാവുന്ന സമയത്തൊക്കെയാണ് ഫംഗസ് അങ്ങനെ വരാറുള്ളത്. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു 3 ദിവസം ഇടവിട്ടിട്ട് അല്ലെങ്കിൽ 4 ദിവസം ഇടവിട്ടിട്ട് ഒരു 30-35% വെള്ളം നീക്കം ചെയ്ത് പുതിയ വെള്ളം നിറക്കുകയാണെങ്കിൽ അങ്ങനെ രോഗമൊന്നും വരാറില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അഭിപ്രായത്തിലല്ല, അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങളാണ്, ഈ ഒരു ജെയിൻ്റ് ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവന്മാർ മഹാ പോക്കിരികളാണ്. പോക്കിരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. എന്താ ഇവന്മാരെ പറയുക, അത്രയും അലമ്പുകളാണ്. 100 പീസിന് ഒരുമിച്ചിട്ടിട്ട് അതിനകത്തിപ്പം 30 പീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 70 എണ്ണത്തെ ഇവന്മാർ തിന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇവന്മാരെ കൊണ്ടുള്ള ഒരു ശല്യം വൃത്തികെട്ടവന്മാർ. അപ്പോൾ ഇതിനെ ഓവറായിട്ട് എന്തായാലും ഞാൻ നിർത്തത്തില്ല ഈ ഒരു കുഞ്ഞുങ്ങളെല്ലാം. ഞാൻ നമ്മുടെ കൊറിയർ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇവരെ പിടിച്ചിട്ട് കൊറിയർ അയച്ച് തുടങ്ങും. കാരണം നമുക്ക് ഈ ഒരു ടാങ്ക് ഇല്ലാത്ത അവസ്ഥയിൽ ഇവരെ ഇത്രയും എണ്ണത്തെ കൂട്ടിയിടാനുള്ളൊരു നിവൃത്തിയില്ല. ഇവന്മാർ അത്യാവശ്യം നല്ല അലമ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഒരു സൈസ് നോക്കാം. ഈ ഒരു ക്രേഫിഷിൻ്റെ വലുപ്പം നമുക്കൊന്ന് അളന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ള ഒരു ക്രേഫിഷിൻ്റെ ഫീമെയിലിനെയാണ് ഇപ്പോൾ ഞാൻ പിടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൈകൾ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ അത് കണ്ട് ഞെട്ടണ്ട, കൈകൾ ഫൈറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഇവർ നല്ല സ്വഭാവമാണ്, ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്വഭാവമായത് കാരണം ഫൈറ്റ് ചെയ്തിട്ട് കൈ രണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചാണ് ഞാൻ അളക്കുന്നത്. നിങ്ങൾക്ക് കാണാം 11 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഇതിൻ്റെ കൈ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, എന്തായാലും ഒരു 14-15 സെൻറ്റിമീറ്ററോളം വരും. ഇപ്പോൾ ഈ ഒരു കൈ ഇല്ലാതെ 10 സെൻറ്റിമീറ്റർ 11 സെൻറ്റിമീറ്റർ ഇതിന് നീളമുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വളരും കേട്ടോ. ഇതൊരു 7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ കൂടുതൽ വളർച്ച എത്തും. 1 വർഷം 1.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ വളരും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഈ ഒരു കാല് കണ്ടോ, ഈ കാല് ഉപയോഗിച്ച് ഇവരിങ്ങനെ പിടിക്കും നമ്മളെ, അത് നമുക്ക് വേദനിക്കും. പിന്നെ ഈ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് കാണുന്ന പോള പോലെയുള്ള സാധനം നമുക്ക് വേദന ഉണ്ടാകും. പിന്നെ സാധാരണ ക്രേഫിഷിനേക്കാൾ വലിയ രീതിയിലുള്ള പിന്നെ വാലും അതുപോലെ തന്നെ സൈഡും ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ അടിഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും തോന്നില്ല. മെയിലും ഫീമെയിലും ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. നമുക്കതിൽനിന്നൊരു വ്യത്യസ്തത എന്ന് പറയാനൊന്നും പിന്നെ എടുത്തു പറയാനൊന്നും കാണില്ല. അതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവരുടെ വലിപ്പ വ്യത്യാസം ഒന്നും അറിയണം. നമ്മൾ ഇത്രയും നേരം കുറേ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി വലിപ്പത്തിൻ്റെ വ്യത്യാസം അറിയുന്നതിനായിട്ട് ഞാൻ ഓറഞ്ച് ക്രേഫിഷിൻ്റെ ഒരു മെയിലിനെ പിടിച്ചിട്ടുണ്ട്. സോറി, ഓറഞ്ച് ഗോസ്റ്റാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഓറഞ്ച് ഗോസ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റിയിലെ അത്യാവശ്യം തിരക്കേടില്ലാത്ത സൈസുള്ളൊരു മെയിലിനെ നോക്കിയിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതിന് അതിൻ്റെ കൈകളെല്ലാം ഉണ്ട്. ഇതിൻ്റെ കൈ ഉൾപ്പെടെയാണിത് 9 സെൻറ്റിമീറ്റർ വരുന്നത്. നേരത്തെ കണ്ട റെഡ് ക്ലോ ക്രേഫിഷ് കൈ ഇല്ലാതെ തന്നെ 10 സെൻറ്റിമീറ്റർ 11 സെൻറ്റിമീറ്ററോളം നീളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇനി നമുക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ചൊന്ന് വെച്ച് നോക്കാം. ഇത്രയും നേരം ഞാൻ തള്ളിയതാണോ അല്ലേ എന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടേ. ചില ആളുകൾക്കാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കുറ്റമായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഞാൻ ചില വീഡിയോക്ക് അകത്ത് മോശമായി സംസാരിച്ചു അല്ലെങ്കിൽ അഹങ്കാരമുള്ളതായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ വരാറുണ്ട്. എനിക്കൊരു അഹങ്കാരവും ഇല്ല. നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി അതാണ്. ദേഷ്യമുള്ള സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കില്ലല്ലോ. സങ്കടമുള്ള സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാനില്ല. ഇപ്പോൾ കണ്ടോ, രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചപ്പോഴുള്ളൊരു മാറ്റം നിങ്ങൾ നോക്കിക്കേ. സെയിം പ്രായമാണ്, രണ്ട് ഫാമിലിയാണ്. ഒന്ന് ചെറാക്സും ഒന്ന് ക്ലാർക്കി. ഈ രണ്ട് ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതും ഈ ഒരു ജെയിൻ്റ് ടൈപ്പിന് കൈ ഇല്ലാതെയാണ് ഇത് ഇത്രയും വലിപ്പം വരുന്നത്. ഈ ഒരു ജെയിൻ്റ് ക്രേഫിഷിൻ്റെ കൈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഇവൻ ഈ ധെർമോകോളിനകത്ത് നിന്ന് ഒരു പീസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിന്നെ ഓറഞ്ച് കോസ്റ്റ് കണ്ടോ, കയ്യിൽ പിടിച്ച് വെച്ചേക്കണ വൃത്തിയേട്ടവൻ. ഇതാണ് ഇവന്മാരുടെ സ്വഭാവം. നല്ല കടി കിട്ടും കേട്ടോ. ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമാണ് കടി കിട്ടുമെന്ന്. കടി നന്നായിട്ട് കിട്ടും. ശീലമായതുകൊണ്ട് ഇപ്പോൾ വേദനയൊന്നും എനിക്ക് അങ്ങനെ അറിയാറില്ല. എന്നാലും ചിലപ്പോൾ വേദന ഉള്ളതായിട്ടൊക്കെ ഞാൻ
അഭിനയിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയൊക്കെ ഉണ്ട്. പിന്നെ വേദന ഉണ്ടെന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇതിനെ വളർത്താൻ പേടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വേദന ഇല്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങളൊന്ന് കാര്യമാക്കണ്ട. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ നമ്മുടെ സുഹൃത്ത് എന്നുള്ളതിന് അപ്പുറമായിട്ട് നമ്മുടെ ഒരു ഗുരുവിനെ പോലെ, അതല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അറിവുകൾ എനിക്ക് കൈമാറിയപ്പോൾ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അടുത്ത വീഡിയോ നമ്മുടെ ആ ഒരു ഒറ്റക്കൊമ്പനെ പറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഭാഷയിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, എൻ്റെ സംസാര രീതി ഞാൻ സാധാരണയായിട്ട് സംസാരിക്കുന്ന രീതി മതിയോ, അതല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ച പോലെ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, മറക്കരുത്. കാരണം നിങ്ങളുടെ ആ ഒരു കമൻറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം.